ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു സ്പെഷ്യൽ ദോശയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ദോശ അടദോശ എന്നാണ് പറയുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ ദോശ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ദോശ ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. പച്ചരി, ഈ ഒരു ഗ്ലാസ്സിനാണ് നമ്മൾ പച്ചരി എടുത്തിരിക്കുന്നത്. സാമ്പാർ പരിപ്പ്, ഇതിന് അര ഗ്ലാസ്സാണ് സാമ്പാർ പരിപ്പ് എടുത്തിരിക്കുന്നത്. 5 വറ്റൽമുളക്, ഇത് 3 നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ പരിപ്പിന് പകരം നമുക്ക് കടലപ്പരിപ്പോ വടപ്പരിപ്പോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ളത് കായം, 2 പച്ചമുളക്, 1 കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത്, കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. നമ്മൾ അരി എടുക്കുക, ഇടുക. അരിയുടെ കൂടെ നമുക്ക് ചതച്ച ഇഞ്ചി ഇടുക, കൂടെ വറ്റൽമുളക്, ശേഷം നമ്മളത് അരച്ചെടുക്കണം. നമ്മുടെ അരി അരഞ്ഞു. നമുക്ക് അരി നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. മഷി പോലെ അരയേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരി പോലെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം അരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി മിക്സ് ചെയ്യാനുള്ളതിലേക്ക് കടക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയിലേക്ക് ഇടാം. പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പേരിന് കായം, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു കാൽ തേങ്ങ മതി. കാരണം കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും നമുക്ക് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ മിക്സ് ശരിയായിരിക്കുകയാണ്. ഇനി നമുക്കിത് ചൂടാം. അപ്പം നമ്മൾ ദോശക്കല്ല് ചൂടാവാൻ വച്ചിട്ടുണ്ട്. കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. നന്നായിട്ട് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദോശയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മാവ് പരത്തിയതിന് ശേഷം കുറച്ച് എണ്ണ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളത് മൂടി വെക്കുക. നമുക്കിനി ഇതിൻ്റെ മൂടിയെടുത്ത് നോക്കാം. അപ്പം ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് ഇട്ടെടുക്കുമെന്നാണ് നല്ലത്. അത് ടേസ്റ്റ് കൂടും.
ഓക്കേ അപ്പോൾ നമ്മുടെ ദോശ ഏകദേശം റെഡി ആയിരിക്കുകയാണ് നമ്മൾ രണ്ടാമത് തിരിച്ചിടുമ്പോൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നമ്മുടെ ദോശ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ ദോശ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ദോശ ഇതാ റെഡി ആയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ബൈ